Praise the Lord. ഒരിക്കൽ കൂടി ഉയർപ്പിൻ്റെയും ദൈവകരുണയുടെയും അതിസ്വാഭാവികമായി അലങ്കൃതമായി നിൽക്കുന്ന സഭയോട് ചേർന്ന് ദൈവകരുണ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിലെ ദൈവമക്കളോട് ചേർന്ന് നമുക്കും സ്തുതിക്കാം. ഈ കരുണ വളരെയധികം ലഭ്യമായിരിക്കുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കത് മുഴുവൻ സ്വീകരിക്കാം. നമുക്കൊത്തിരി കരുണയുടെ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. തുടർന്നും നമുക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കാം. സങ്കീർത്തനം 30 കർത്താവെ ഞാനങ്ങയെ പാടി പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു, എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. എൻ്റെ ദൈവമായ കർത്താവെ ഞാനങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, കർത്താവെ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി, മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഇത്ര അതിസ്വാഭാവികമായ വിടുതൽ ഈ ലോകത്തിൽ കെട്ടുകേൾവിയില്ലാത്തത് ഒരു ക്രിസ്ത്യാനിക്ക് മാത്രം സ്വന്തമായത്. ഇതോർത്ത് നമ്മൾ അനുദിനം സ്തുതിക്കുകയും ആനന്ദിക്കുകയും ചെയ്യേണ്ടിയിരിക്കും. ഈ സമയത്ത് നമുക്കെല്ലാം ലഭ്യമായിരിക്കുന്ന ഈ കൃപ, കരുണയുടെ കൃപ, എന്തെല്ലാം കുറവുകളെയും നമ്മുടെ എല്ലാ തകർച്ചകളെയും ബലഹീനതകളെയും എല്ലാത്തിനെയും മേൽ ആധിപത്യമുള്ള പതിന്മടങ്ങ് മടങ്ങ് ശക്തിയുള്ള കരുണയെ പാടിപ്പുകഴ്ത്താം. സമയത്ത് നമുക്ക് ഒത്തിരി ആനന്ദത്തോടു കൂടി കർത്താവൻ നന്ദി പറഞ്ഞ് പാടാം. കൈകൊട്ടി സംഗീതം ആനന്ദ
നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്ന് യുവാക്കന്മാരുടെ കീർത്തനം കാണുന്നുണ്ട്. അവർ തീജ്വാലുകളുടെ മധ്യെ നടന്നാണ് കർത്താവിനെ പുകഴ്ത്തിയത്. അവർ പുകഴ്ത്തുമ്പോൾ അവർ പറയുന്നു, ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ്, അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ്, അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത്, ഞങ്ങൾ നിയമം ലംഘിച്ച് പാപത്തിൽ മുഴുകി അങ്ങയിൽ നിന്ന് അകന്നുപോയി. 8 വചനത്തിൽ ഞങ്ങളുടെ മേൽ അങ്ങ് വരുത്തിയവയെല്ലാം, ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായ വിധിയോടെയായിരുന്നു. ഇന്നിപ്പോൾ അവരെ അവരുടെ സ്ഥിതി വർണ്ണിക്കുമ്പോൾ, അനീതി പ്രവർത്തിക്കുന്ന ദുഷ്ടനായ ഒരു രാജാവിൻ്റെ കരങ്ങളിൽ അവരെ ദൈവം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരതിൻ്റെ പിറകിലെ പദ്ധതി കാണുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ തന്നു, ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി, പക്ഷേ ഞങ്ങൾ അങ്ങിൽ നിന്നകന്നുപോയി. ആയതിനാൽ അങ്ങ് അനുവദിച്ചിരിക്കുന്നതെല്ലാം ഉചിതം തന്നെ. ദൈവത്തിൻ്റെ പദ്ധതിയോട് അനുരൂപരായി നിന്നാണ് അവർ സ്തുതിച്ചത്. അധരം കൊണ്ടുള്ള സ്തുതിപ്പല്ല, ഹൃദയം കൊണ്ടുള്ള സ്തുതിപ്പ്, തീജ്വാലകളുടെ മധ്യേ നിന്നുകൊണ്ട്. നമ്മുടെ ജീവിതത്തിലും കഴിഞ്ഞ കാലങ്ങളിലായിരിക്കാം, ഇപ്പോഴായിരിക്കാം, ദൈവം അനുവദിക്കാതെയൊന്നും ഒരു കയ്പും വരുന്നില്ല. ഇതിനോടൊക്കെ എനിക്ക് ഇതേപോലെ വിധേയപ്പെടാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്നുണ്ട്, ഈ മൂന്ന് യുവാക്കന്മാർ ഇന്ന് 100 കഴിഞ്ഞിട്ടും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നിത്യത്തിലേക്ക് എത്തി. ആ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, അവരിന്ന് ഓരോ ദിവസവും വചനത്തിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. അവർ തിരുവചനത്തിലേക്ക്, നിത്യത്തിലേക്ക് ചേർന്നു. നമുക്കും ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി, നമ്മെ നിത്യത്തിലേക്ക് ചേർക്കാൻ. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ കയ്പുകളെ കുറിച്ച് നന്ദി പറയാൻ പറ്റുന്നില്ല. ഇല്ല, അത് ഞാൻ അർഹിക്കുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും വിലയിരുത്തുന്നത്. നമുക്കിപ്പോൾ ഈ സമയത്തൊന്ന് പരിശോധിക്കാം. ഒരിക്കലും ഈ പരിശോധന തീരുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ കർത്താവ് വിശുദ്ധീകരണത്തിന് തരുന്നതൊക്കെ അനുദിനം എൻ്റെ ജീവിതത്തിൽ പിന്തുടർന്ന് എൻ്റെ കൂടെയുണ്ട്. ഇതിനോടെല്ലാം എനിക്ക് വിധേയപ്പെട്ട് താങ്ക് യു പറയാൻ സാധിക്കുന്നുണ്ട് ഹൃദയത്തിൽ നിന്ന്. അപ്പോഴാണ് നമ്മുടെ ഈ നന്ദി സ്തുതി പാട്ടുകൾക്കൊക്കെ അർത്ഥം ഉണ്ടാവുന്നത്. ആ സമയത്താണ് നമുക്ക് വിട്ടുതൽ. അവർക്ക് സംഭവിച്ചതുപോലെ തീജ്വാലയിൽ പോലും മഞ്ഞ് കണങ്ങൾ കർത്താവ് കൊടുത്തു, ലോകത്തെ വിസ്മയിപ്പിച്ചു, താനാണ് ദൈവം എന്ന് തെളിയിച്ചു കൊടുത്തു. നമുക്കും ഇതേ പാതയിൽ പോകേണ്ടവരാണ്, ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടവരാണ്. ദൈവമാണ് ഇതിൻ്റെ പിറകിൽ. ലോകം വിജയമെന്ന് പുകഴ്ത്തുമ്പോൾ വിജയത്തെ മാത്രമേ ലോകം പുകഴ്ത്തുള്ളൂ, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും സഹനങ്ങളും ഒക്കെ നമുക്കൊന്ന് ഭാഗ്യമായി കരുതി ഒന്ന് സ്തുതിക്കാം. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കാനും സ്വീകരിക്കാനും ഇഷ്ടപ്പെടാത്ത മേഖലകളൊക്കെ ഒന്ന് സമർപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന് ധ്യാനിച്ച്, യെസ് കർത്താവേ, എൻ്റെ കുറവുകൾ ശരിയാക്കാനായിട്ടാണ് നീ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച്, അതിനോടൊന്ന് രമ്യതപ്പെട്ട് യഥാർത്ഥ സ്തുതി ആരാധനയിലോട്ട് നമുക്ക് വരാം. അധരം കൊണ്ടുള്ളതല്ല, ഹൃദയം കൊണ്ടുള്ളത്. അങ്ങനെ നമ്മുടെ ജീവിതവും അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ജീവിതമാകട്ടെ. ഒരുമിച്ച് സ്വർഗവാസികളോട് ചേർന്ന് അവരൊക്കെ ഇതിലാണ് ആനന്ദം കെട്ടിത്തിയത്. നമ്മൾ അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാം സ്വീകരിക്കുക. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല. നമ്മുടെ നന്മയ്ക്കാണ് അത് അനുവദിച്ചിരിക്കുന്നത്. സ്തുതിച്ചു പാടാം. എന്നെ രക്ഷയിലേക്ക് നയിക്കുന്നത്, ഇതാണ് എന്നെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഈശോയുടെ പീഡകൾ ഉയർപ്പിലേക്ക് പോയ പോലെ എൻ്റെ ജീവിതത്തിൽ പാടാം. ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവം അർത്ഥം
അർത്ഥം മനസ്സിലാക്കി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുവന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്നു. ദൈവമായിട്ട് എനിക്കത് അത്ര രമ്യതയിലല്ല. ആ മേഖലകളെ ഞാൻ സമർപ്പിക്കാം. ദൈവത്തിലോട്ട് എളിമപ്പെടാൻ വളരെ ബുദ്ധിമുട്ട്. ഈ ഒരു പരിവർത്തനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ കരുണ ചൊരിയണേ, എൻ്റെ കുറവുകളിൽ കരുണ ചൊരിയണേ, എൻ്റെ കുറവുകളിൽ അങ്ങയുടെ വൻ കരുണ അതിരറ്റ കരുണ ചൊരിയണമേ. Thank you.
ചേരുവാൻ വേണ്ടിയാണ് അങ്ങോട്ട് അനുവദിച്ചത്. നന്ദി കർത്താവേ. തിരിഞ്ഞു നോക്കുമ്പോൾ സഹനത്തിൻ്റെ മേഖലകളും പരാജയത്തിൻ്റെ മേഖലകളും ഒക്കെയാണ് നമ്മുടെ സമ്പത്ത്. ക്രിസ്ത്യാനിയുടെ സമ്പത്ത് അതാണ്. ഞാൻ പറഞ്ഞ പോലെ ലോകം വിജയത്തെയും നേട്ടങ്ങളെയൊക്കെ പുകഴ്ത്തും, പക്ഷെ നമുക്ക് പുകഴ്ത്തപ്പെടാനുള്ളത് നമ്മുടെ നഷ്ടങ്ങളും ത്യാഗങ്ങളും ആരും അറിയപ്പെടാതെ രഹസ്യത്തിൽ നമ്മൾ സഹിച്ച ലജ്ജകളും ദുരിതങ്ങളും, ഇതൊക്കെയാണ് നമ്മുടെ നേട്ടങ്ങൾ. നമുക്കിതെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഒരിക്കൽ കൂടി ഒരു നവീകരണം, ഇതെല്ലാ സഹനങ്ങളും കൃപയാക്കി മാറ്റുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈ ഒരു അത്ഭുതം ലോകത്ത് മറ്റെവിടെ, ഇതെല്ലാം കൃപാസമ്പത്താക്കി മാറ്റാം. അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഇതൊക്കെ നമ്മളെ കെൽപ്പുള്ളവരാക്കി മാറ്റും. സഹനമില്ലാതെ നമുക്കൊരിക്കലും മറ്റൊരുവന് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സാധിക്കില്ല. ഈശോയെ കാണിച്ചു കൊടുക്കാൻ, അനേകർക്ക് കാണിച്ചു കൊടുക്കാൻ, എൻ്റെ സഹനങ്ങളും എല്ലാ കുറവുകളും ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച്, ഈശോയുടെ പെർഫെക്റ്റ് സാക്രിഫൈസിനോട് ചേർത്ത് എൻ്റെ ഒത്തിരി കുറവുകളുള്ള സഹനങ്ങൾ പലപ്പോഴും പിറുപിറുത്തും എതിര് പറഞ്ഞും ഹൃദയ കാഠിന്യത്തിലും വിശ്വാസരാഹിത്യത്തിലൊക്കെയാണ് നമ്മൾ സഹിച്ചത്. അവയൊക്കെ ഇപ്പോൾ ഈശോയ്ക്ക് കാഴ്ചവെക്കാം, കുറവുകളോടുകൂടി കാഴ്ചവെക്കാം. ഈശോയുടെ പെർഫെക്റ്റ് സാക്രിഫൈസിനോട് കൂടെ ഇതെല്ലാം വൻ കൃപയായിട്ട് അനേകരുടെ രക്ഷയ്ക്കായിട്ട് സമർപ്പിച്ച് ഈ സമയത്ത് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. എന്തെന്നാൽ ഇത് നമ്മുടെ കർത്താവ് ക്രിസ്തുവിന് മാത്രമേ പറ്റുള്ളൂ. ഈ അതിസ്വാഭാവിക, ഈ അത്ഭുതം, ഈ വിടുതൽ, ഈ ഒരു ചേഞ്ച്, ഈ ഒരു കൺവേർഷൻ ഈശോ ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ, നമുക്ക് മറ്റൊരു ക്രിസ്തുവിൻ്റെ ഒരു നിഴലെങ്കിലും ആയി മാറി. ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, ഈ കൃപ ഞങ്ങളിൽ വർഷിക്കുന്ന കർത്താവെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവെ ആരാധിക്കുന്നു. We worship the Lord. എവിടെയായിരിക്കുന്നു അവിടെ ഇരുന്ന് ജീവിതത്തിന്റെ കയ്പെല്ലാം സ്നേഹമായി മാറിയുമ്പോൾ അവിടുത്തെ സാന്നിധ്യം നമ്മളിൽ വന്ന് നിറയും. ആ സാന്നിധ്യത്തെ ആരാധിക്കാം. ഈശോ അവിടെ ഉണ്ട്. എവിടെ സഹനമുണ്ടോ ദുഃഖമുണ്ടോ അവിടെ ഈശോ ഉണ്ട്. എല്ലാം സമർപ്പിച്ച്, അവൻ ദുഃഖത്തിന്റെ മനുഷ്യനായിരുന്നു, ആരാധിക്കാം. അവന്റെ സാന്നിധ്യത്തെ ആരാധിക്കാം സന്തോഷത്തോടെ. എന്റെ വിജയം ഓർത്ത്, ഒരു ക്രിസ്ത്യാനിയുടെ വിജയത്തെ ധ്യാനിച്ച് സന്തോഷത്തോടെ പാടാം, ആരാധിക്കാം. അങ്ങയുടെ മുമ്പിൽ ഞാൻ കുമ്പിടുന്ന കർത്താവേ, എന്റെ കുറവുകൾ അങ്ങ് അനുവദിച്ചവയുടെ എല്ലാം മുമ്പിൽ ഞാൻ കുമ്പിടുന്നു. അങ്ങേക്ക് തെറ്റുപറ്റില്ല. എന്റെ അഹങ്കാരത്തിന്റെ അശുദ്ധിയുടെയും കൊടുമുടിയും ഞാൻ താഴെ സൃഷ്ടികൾ വാഴ്ത്തട്ടെ.
അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായി നമ്മുടെ ജീവിതം മാറും. ലോകം അത്ഭുതപ്പെട്ട് നിൽക്കും. നീ ക്രിസ്തുവിനെ ചുമക്കുമ്പോൾ ലോകം നിന്നെ അത്ഭുതം മാത്രം നിന്നെ ഭയപ്പെടും. സന്തോഷത്തോടെ ഇതൊരു യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിലെ വിശുദ്ധരോടും ഭൂമിയിലെ ദൈവമക്കളോടും ചേർന്ന് താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ആഴ്ചയിലെ ബർത്ത്ഡേസും ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 25:21 വൻ കൃപ, വലിയ ബ്ലെസ്സിങ്. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. അല്പകാര്യങ്ങളിലെ വിശ്വസ്തതയ്ക്കായിട്ട് ഉള്ള കൃപ വിഷ് ചെയ്തുകൊണ്ട് പാടാം. Sing.
Amen. Amen.